رسول الله، رسول الله طال بي. السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും കൂട്ടുകാരില്ലേ? അല്ലേ, ഫ്രണ്ട്സ്? ആ, ഒരുപാടുണ്ടല്ലേ, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നമുക്കൊരുപാട് ബന്ധങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങൾ, അയൽ ബന്ധങ്ങൾ, മറ്റു പല തരത്തിലുള്ള ബന്ധങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കൂട്ടുകാർ എന്നുള്ളത്. അല്ലേ, അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു ആവേശമാണ്, നമ്മുടെ ഫ്രണ്ട്സ്. അല്ലേ, ആ ഏത് നമ്മുടെ പ്രയാസങ്ങൾ കുറക്കാനും നമുക്കുള്ള സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കാനും ഒക്കെ കൂട്ടുകാർക്ക് കഴിയും. അതാണ് കൂട്ടുകാരുടെ ഒരു ഗുണം. പക്ഷേ നമ്മുടെ എല്ലാ വിഷയങ്ങളും പരലോകത്തിൽ നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതേപോലെ കൂട്ടുകാരുടെ വിഷയത്തിൽ നമുക്ക് പരലോകത്തേക്ക് ഗുണം ചെയ്യുന്ന കൂട്ടുകാരാണ് വേണ്ടത്. നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന കൂട്ടുകാർ നമുക്ക് പറ്റുമോ? വേണ്ട, അത് വേണ്ട. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അല്ലേ, അള്ളാഹു പറയുന്ന ഖുർആനിലെ ഒരായത്ത് നമുക്ക് കാണാൻ പറ്റും. എന്താണ്? അല്ലഹില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവുൻ ഇല്ലൽ മുത്തഖീൻ. ആ കൂട്ടുകാർ, സുഹൃത്തുക്കൾ അന്ന് അന്യോന്യം ശത്രുക്കളായിരിക്കുന്ന, അന്ന് എന്ന് പറഞ്ഞാൽ ആ ദിവസം എന്ന് പറഞ്ഞാൽ അന്ത്യനാളിൽ ശത്രുക്കളാവും. ആരൊഴികെ ഇല്ലൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ, നല്ലവരല്ലാത്ത കൂട്ടുകാരൊക്കെ പരസ്പരം ശത്രുക്കളാവും. നരകത്തിലെത്താൻ കാരണമായ അവസ്ഥയിൽ ശത്രുക്കളായി മാറും എന്നുള്ളതാണ്. അപ്പം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ കൂട്ടുകൂടേണ്ടത്, ഫ്രണ്ട്സായി തിരഞ്ഞെടുക്കേണ്ടത് ആരാണ്, എങ്ങനെയുള്ളവരാണ് എന്നൊക്കെ നന്നായി ആലോചിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലേ, അതിൻ്റെ കാരണം എന്താ അറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തരികയാണ്, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫലിയന്ദുർ അഹദുക്കും മയ്യുഖാലിൽ. ഒരാൾ അയാളുടെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും. എന്താ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും എന്നാണ്? ആ കൂട്ടുകാരൻ ചെയ്യുന്ന രീതിയിൽ, അവൻ്റെ സ്വഭാവം, സംസ്കാരമൊക്കെ ആയിരിക്കും ഒരാൾക്ക് ഉണ്ടാവുക. ശരിയല്ലേ? അതുകൊണ്ട് ആരുമായി കൂട്ടുകൂടണം എന്നുള്ളത് നന്നായി ആലോചിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവരോടൊക്കെ കൂടെയൊക്കെ കൂട്ടുകൂടാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ആലോചിക്കണം, നല്ല ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഓക്കെ, അതങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ ആവണം. അല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്ന് കേട്ടിട്ടില്ലേ? എന്താ അങ്ങനെ പറഞ്ഞാൽ? ആ നല്ലത് തിരഞ്ഞെടുത്താൽ നല്ല സ്വഭാവം നമുക്കുണ്ടാവും. ചീത്തയുമായാണ് നമുക്ക് ബന്ധമെങ്കിലോ ആ ചീത്ത സ്വഭാവം നമ്മളിലുണ്ടാവും. അതാണ് അങ്ങനെ ഒരു ചൊല്ല്. അല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യമാണ്, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന. ആ വിശ്വാസിയെ അല്ലാതെ നമ്മൾ ഉറ്റ കൂട്ടുകാരനാക്കാൻ പാടില്ല. ക്ലോസ് ഫ്രണ്ട്സായി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല ആൾ, ഏറ്റവും നല്ല വിശ്വാസിയായ നല്ല ആളുകളെ നമ്മൾ തിരഞ്ഞെടുക്കണം, സംശയമില്ലല്ലോ. അല്ലേ, അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ടാവും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഉദാഹരണം പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ നല്ല സൂപ്പറായ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അത് നമ്മൾ ശരിക്കും ഓർത്ത് വെക്കണം. ആ എക്സാമ്പിൾ നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാവണം. നല്ല കൂട്ടുകാരും ചീത്ത കൂട്ടുകാരും എങ്ങനെയെന്നൊരു ഉദാഹരണത്തിലൂടെ, അത് മാത്രം പഠിച്ചാൽ മതി, പാഠം മൊത്തം നമുക്ക് മനസ്സിലാവും. എന്താ ആ കാര്യം പറയുന്നത്? ഇന്നമാ മസലുൽ ജലീസി സ്വാലിഹി വൽ ജലീസി സൂ കഹാമിലുൽ മിസ്കി വനാഫിഖിൽ കീർ ഫഹാമിലുൽ മിസ്കി ഇമ്മാ അൻ യുഹദിയക വഇമ്മ അൻ തബ്താ മിൻഹു വഇമ്മ അൻ തജിദ മിൻഹു റീഹൻ തയ്യിബ വനാഫിഖുൽ കീർ ഇമ്മ അൻ യഹ്രിഖ സിയാബക വഇമ്മ അൻ തജിദ മിൻഹു റീഹൻ ഖബീസ. ആ ഇത് പറയുന്ന രണ്ട് കാര്യങ്ങൾ, രണ്ട് എക്സാമ്പിൾ പറയുന്നുണ്ട്. നല്ല കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ കസ്തൂരി വിൽപ്പനക്കാരൻ്റെ പോലെയാണ്. സുഗന്ധമൊക്കെ, സുഗന്ധദ്രവ്യങ്ങൾ നല്ല അത്രയൊക്കെ വിൽക്കുന്ന ഒരാൾ, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറയാം. കസ്തൂരി എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള ഒരു സുഗന്ധ വസ്തുവാണ്, അത് വിൽക്കുന്ന ആളെ പോലെയാണ്. അവിടെ എത്തിയാൽ നമുക്ക് അദ്ദേഹം ചിലപ്പോൾ സൗജന്യമായി നൽകും, ചിലപ്പോൾ അതിൻ്റെ സുഗന്ധം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. എന്തായാലും അവിടെ എത്തിയാൽ നമുക്ക് ആ സുഗന്ധം നമുക്ക് കിട്ടും. ചിലപ്പോൾ നമുക്ക് പണം കൊടുത്ത് വാങ്ങാം, അല്ലെങ്കിൽ സൗജന്യമായി നമുക്ക് ലഭിക്കും. അപ്പോൾ എന്താ ചെയ്യുക? നല്ല കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അതുപോലെയാണ്. ചീത്ത കൂട്ടുകാരോ ആലയിൽ ഊതുന്നവൻ്റെ പോലെയാണ്. അല്ലേ, ഈ ഇരുമ്പൊക്കെ പഴുപ്പിച്ച് ചൂടാക്കുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടില്ലേ? തീയിലിങ്ങനെ പഴുപ്പിച്ച് ആ അവിടെ ചെന്നാലും നമ്മുടെ വസ്ത്രം ചിലപ്പോൾ കരിഞ്ഞു പോവും. ആ ദുർഗന്ധവും പ്രയാസവും ചൂടും ഒക്കെ ആകെ അസ്വസ്ഥ. ചീത്ത കൂട്ടുകാരങ്ങനെയാണ്. എന്ത് നല്ല ഉദാഹരണം അല്ലേ. രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ നല്ല കൂട്ടുകാരാകുമ്പോൾ നമുക്ക് നല്ല സ്വഭാവം കിട്ടും,
നല്ല സംസ്കാരം, നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും, സന്തോഷം മാത്രം ഉണ്ടാവാം രണ്ട് ലോകത്തും. ചീത്ത കൂട്ടുകാരുടെ കൂടെ കൂടിയാലും നമുക്ക് നഷ്ടമാവും, നമ്മുടെ ഉമ്മക്ക് നമ്മളെ വെറുപ്പാകും, എല്ലാവർക്കും നമ്മളോട് വെറുപ്പാവും, കുറേ ചീത്ത സ്വഭാവങ്ങൾ ഉണ്ടാവും, നമ്മുടെ ഈ ലോകത്തുള്ള സന്തോഷവും നഷ്ടപ്പെടും, പരലോകത്തുള്ള സന്തോഷവും നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം എന്നതിൽ യാതൊരു സംശയവുമില്ല. ചീത്ത കൂട്ട് കൂടിയാൽ ചീത്ത വാക്കുകൾ, ചില കുട്ടികൾ ഇങ്ങനെ മോശമായ വാക്കുകളൊക്കെ പറയും, ഇവിടുന്ന് കൂട്ടുകാരിൽ നിന്ന് പഠിക്കുന്നതാണ്. ചീത്ത സംസ്കാരങ്ങൾ, ചീത്ത പെരുമാറ്റവും, മോശമായി പെരുമാറും, അതൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ പലരിൽ നിന്നും പഠിക്കുന്നതാണ്. എന്നാൽ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുത്താലോ, നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നമുക്ക് തിരുത്തി തരും, നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും, എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലേ. അതൊക്കെ തെറ്റുണ്ടാകുമ്പോൾ തിരുത്തുന്നവനാവണം കൂട്ടുകാരി എന്ന് പറയുമ്പോൾ. അങ്ങനെയുള്ള നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം നമ്മൾ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്ന് അല്ലേ. അതെന്താ അങ്ങനെ പറഞ്ഞാൽ, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട, കണ്ണാടി എന്തിനാ, നമ്മൾ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നോക്കാനാ, വൃത്തിയാക്കാനോ, മുഖത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കാനാണ് കണ്ണാടിയിൽ നമ്മൾ നോക്കുന്നത് അല്ലേ, എന്താണ് പ്രശ്നം എന്നറിയാൻ. അപ്പോൾ കൂട്ടുകാരോ, നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ണാടിയുടെ ആവശ്യം, നമ്മുടെ തെറ്റുകളും നമ്മുടെ പോരായ്മകളും ഒക്കെ കൂട്ടുകാർ തന്നെ പറഞ്ഞു തരും. കണ്ണാടി നോക്കുന്നതിന് പകരം കൂട്ടുകാരെ നോക്കിയാൽ മതി എന്നല്ല അല്ലേ, നിങ്ങൾക്ക് മനസ്സിലായില്ല ആശയം. ആ അപ്പോൾ അതുപോലെയാണ് ഒരു കണ്ണാടിയുടെ പോലെ നമ്മളെ തെറ്റൊക്കെ തിരുത്തി വളരെ നല്ല രീതിയിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് കൂട്ടുകാർ എന്നുള്ളത്. അങ്ങനെയുള്ള കൂട്ടുകാരാവണം. ഇനി അങ്ങനെയുള്ള കൂട്ടുകാരെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ അത് ദീനിൻ്റെ പേരിലാവണം, മതത്തിൻ്റെ പേരിലാവണം, എന്ത് ചെയ്താലും അവരുടെ കൂടെ കൂടി കൊടുക്കാൻ പറ്റുമോ ഇല്ല. അങ്ങനെ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ പേരിലാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഇഷ്ടപ്പെടുന്നവരോട് അത് പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്, ഇന്നി ഉഹിബ്ബുക ഫില്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ സ്നേഹിക്കുന്നവരോട് അത് തുറന്ന് പറയണം, അപ്പോൾ അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം കൂടും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ തിരിച്ചെന്താ നമ്മൾ പറയേണ്ടത്, ആ അഹബ്ബക്കല്ലാഹുല്ലദീ അഹബ്ബബ്തനീലഹു, അഹബ്ബക്കല്ലാഹുല്ലദീ അഹബ്ബബ്തനീലഹു, ആരുടെ പേരിലാണോ നീ എന്നെ ഇഷ്ടപ്പെട്ടത് ആ അള്ളാഹു നിന്നെയും ഇഷ്ടപ്പെടട്ടെ അല്ലേ. എന്ത് നല്ല കൂട്ടുകാർ, അങ്ങനെയുള്ള കൂട്ടുകാരായിട്ടുണ്ടോ നമ്മൾ, ആവണം നമ്മൾ അങ്ങനെയുള്ള കൂട്ടുകാരായി ആയി മാറാൻ നമുക്ക് എന്ത് ചെയ്യണം പറ്റണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ആ ബന്ധം കാത്തു സൂക്ഷിച്ച് മരണം വരെ അതെന്ത് ചെയ്യണം നിലനിർത്താൻ നമുക്ക് പറ്റണം. പരലോകത്ത് വളരെ പ്രയാസത്തോടു കൂടി കഴിയുന്ന സന്ദർഭത്തിൽ ഒരു തണലുമില്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾക്ക് മാത്രം അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കും. അങ്ങനെയുള്ള അർശിൻ്റെ തണൽ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് ആരുണ്ടാവുക അറിയാമോ, ആ നല്ല സ്നേഹബന്ധത്തോടുകൂടി അള്ളാഹുവിൻ്റെ പേരിൽ സ്നേഹിക്കുകയും അതിൻ്റെ പേരിൽ ഒന്നിച്ച് നിൽക്കുകയും മരണം വരെ നല്ല ബന്ധത്തോടുകൂടി ജീവിക്കുകയും ചെയ്ത നന്മയുടെ പേരിൽ കേട്ടോ, ആ അങ്ങനെയുള്ള ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോയാൽ അവർക്ക് അർശിൻ്റെ തണൽ കിട്ടും പരലോകത്ത്. അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. വളരെ കുറച്ച് വിഭാഗം ആളുകൾക്കാണ് അത് കിട്ടുക. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഈ ബന്ധങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചേർക്കുന്ന ആളുകൾക്ക്. ഇനി സുഹൃത്തുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താം. ഒന്ന്, ആ നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് സുഹൃത്തിനെ വരവേൽക്കേണ്ടത്. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കണം, നമ്മുടെ മുഖത്ത് ആ ഒരു പുഞ്ചിരി ഉണ്ടാവണം. സുഹൃത്തിനോട് മാത്രമല്ല കേട്ടോ, എല്ലാവരോടും അങ്ങനെ തന്നെയാണ് അല്ലേ. നമ്മുടെ ഉമ്മയോടും കൂട്ടുകാരോടും അയൽക്കാരോടും ബാക്കിയുള്ള ബന്ധുക്കളോടൊക്കെ നമ്മളെപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് അല്ലേ. കൂട്ടുകാരനെ കാണുമ്പോൾ ദേഷ്യം പിടിച്ച് മിണ്ടാതെ വെറുപ്പ് കാണിച്ചുകൊണ്ട് അത് പറ്റുമോ ഇല്ല. എപ്പോഴും നമ്മൾ ആ പുഞ്ചിരിച്ചുകൊണ്ടാണ് കൂട്ടുകാരനെ അഭിമുഖീകരിക്കേണ്ടത്. അതുപോലെ തന്നെ അവൻ്റെ കൂടെ ഇരിക്കണം. അവനെ പിണങ്ങി മാറി നിന്ന് ഒറ്റപ്പെടുത്താൻ പറ്റില്ല. എപ്പോഴും കൂട്ടുകാരൻ്റെ കൂടെ ഉണ്ടാവണം. എപ്പോഴും എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും കൂട്ടുകാരൻ്റെ കൂടെ ആവണം എന്നല്ല, അല്ലേ അവൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ അവൻ്റെ കൂടെ തന്നെ വേണം. ഒറ്റപ്പെടുത്താൻ പാടില്ല, കുറ്റപ്പെടുത്താൻ പാടില്ല എന്നർത്ഥം. പിന്നെ അതേപോലെ തന്നെ അവനെ സന്ദർശിക്കണം. ഇടയ്ക്ക് അവൻ്റെ വീട്ടിൽ പോയി, അല്ലെങ്കിൽ അവന് ഒരു രോഗമാണെന്ന് നമ്മൾ അറിഞ്ഞു, കുറച്ച് ദിവസം കൂട്ടുകാരനെ കാണുന്നില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീട്ടിൽ പോയി അന്വേഷിക്കണം, സുഖവിവരങ്ങൾ അന്വേഷിക്കണം, വേണ്ട സഹായങ്ങൾ ചെയ്യണം. അതല്ലേ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അല്ലേ, ആത്മാർത്ഥതയുള്ള കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇടയ്ക്ക് കാണുന്നില്ല എങ്കിൽ, പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇടയ്ക്കൊന്ന് വിളിച്ച് നോക്കണം അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യണം. അസുഖമുണ്ടെങ്കിൽ സന്ദർശിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹം, നല്ലതുണ്ടാവണം, കൂട്ടുകാരന് നന്മയുണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. അതേപോലെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കൂട്ടുകാരനുണ്ടാവണം എന്നിഷ്ടം ഇഷ്ടപ്പെടണം. നമുക്ക് നല്ലൊരു വീടുണ്ട്, പക്ഷേ കൂട്ടുകാരന് അങ്ങനെ ഒരു വീടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വിചാരിക്കണം അവന് നല്ലൊരു വീടുണ്ടാവണേ എന്ന് ആഗ്രഹിക്കുകയും അത് ഇഷ്ടപ്പെടുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യണം.
ഒരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യണം, കൂട്ടുകാരനും നല്ലതുണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. പക്ഷേ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ കേട്ടോ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കൂട്ടുകാരന് വേണ്ടി നമ്മുടെ ആദർശം മതത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് തെറ്റായ വഴിക്ക് പോകാൻ പാടില്ല. അത് കൂട്ടുകാരൻ്റെ ഇഷ്ടം, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് അവൻ്റെ ഇഷ്ടം അതാണ് എന്ന് പറഞ്ഞ് മതത്തിലില്ലാത്ത കാര്യം അല്ലെങ്കിൽ മതത്തിനെതിരായിട്ടുള്ള കാര്യം അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കൂട്ടുകാരാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണ്? ആ അള്ളാഹുവും റസൂലുമാണ് അല്ലേ, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അതിനെ മറികടന്ന് കൂട്ടുകാരനെ സ്നേഹിക്കാനോ ഇടപെടാനോ പാടില്ലാത്ത, നമ്മൾ മറന്നു പോകാൻ പാടില്ല കേട്ടോ. ആ അതുകൊണ്ട് വളരെ മോശപ്പെട്ട സംസ്കാരവും അല്ലെങ്കിൽ ചീത്ത സ്വഭാവമൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ കൂട്ടുകാരെ കണ്ടാൽ, കൂട്ടുകാരിൽ നമ്മളെന്തെങ്കിലും കണ്ടാൽ അത് തിരുത്തി പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാണ്. ശ്രമിക്കണം, നേർവഴിക്ക് നടത്തണം. അപ്പോൾ എന്ത് ചെയ്യുക, അവന് പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് നമ്മൾ നല്ല കൂട്ടുകാരാവുള്ളൂ. നമ്മുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരാവും എപ്പോഴാണ്? ആ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ. നമ്മൾ നല്ല കൂട്ടുകാരാവും എപ്പോഴാണ്? ആ അവർക്ക് നല്ല കാര്യങ്ങൾ, അവർ തെറ്റിപ്പോകുമ്പോൾ അവരുടെ കൂടെ തിന്മക്ക് കൂടി കൊടുക്കാൻ പറ്റുമോ? സപ്പോർട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ. ആ അത് തിരുത്തി നന്മയിലേക്ക് കൊണ്ടുവരാം. അപ്പോഴാണ് നമ്മൾ നല്ല കൂട്ടുകാരാവുക. അങ്ങനെ ആ ബന്ധങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, പറ്റണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ നല്ല കൂട്ടുകാരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നല്ല കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള കൂട്ടുകാരാണോ? ആ അല്ല, നല്ല പെരുമാറ്റ സ്വഭാവമൊക്കെയുള്ള കൂട്ടുകാരൻ. അതേ അതേപോലെ മറ്റൊന്ന്, നമ്മൾ നല്ല കൂട്ടുകാരാവുക എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും നല്ല ഫ്രണ്ടാവണം. നമ്മൾ നമ്മുടെ കൂട്ടുകാരൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാവാൻ നമുക്ക് പറ്റണം. ഓക്കെ. ആ ഇനി നമുക്ക് ഈ പാഠത്തിൽ നിന്ന് ചെയ്യാനുള്ള ഒരു കാര്യം, വളരെ നല്ലൊരു ഉദാഹരണം നമ്മൾ ഇന്ന് ഈ പാഠത്തിൽ പഠിച്ചു. കൂട്ടുകാർ, ചീത്ത കൂട്ടുകാരും ആ നല്ല കൂട്ടുകാരും ചീത്ത കൂട്ടുകാരും എങ്ങനെയാണെന്ന് ഒരു ഉദാഹരണം നമ്മൾ പഠിച്ചു, നല്ലൊരു എക്സാമ്പിൾ. അത് നമ്മൾ ശരിക്കും ആ ഹദീസും അതിൻ്റെ അർത്ഥമൊക്കെ പഠിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. നല്ല രണ്ട് ഉദാഹരണം പഠിച്ചില്ലേ, ആ അത് ശരിക്കും പഠിച്ചു വെക്കുക. ആ ഹദീസും അതിൻ്റെ അർത്ഥമൊക്കെ, ആ എക്സാമ്പിൾ എന്നും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ നല്ല കൂട്ടുകാരാവും അല്ലേ. ഓക്കെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.